വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈൻഡ് ഫ്രഷ്നർ. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് എങ്ങനെ അടിമാലി ടച്ച് ചെയ്യാതെ മൂന്നാർ എത്താമെന്ന്. അങ്ങനെ ഒരു വഴി ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ ആ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. സാധാരണ നമ്മൾ ഈ പള്ളിവാസൽ കൂടി പോകുന്ന, അടിമാലി പള്ളിവാസൽ കൂടി പോകുന്ന അതുപോലത്തെ കാഴ്ചകളല്ല ഈ വഴിയെ, ഒത്തിരി ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് നേരെ പോവാം. അത് തിരിയേണ്ട റൂട്ടും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നേരെ മൂന്നാർ എത്താം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിയേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടിമാലി, മറ്റേ എറണാകുളം അടിമാലി മൂന്നാർ മെയിൻ റോഡിൽ നിന്ന് തിരിയേണ്ട സ്ഥലമാണിത്. ഇതാണ് മച്ചിപ്ലാവ് പള്ളി. ഈ പള്ളിയുടെ അവിടുന്ന് ഈ ലെഫ്റ്റ് കയറ്റം കയറി, നല്ല കയറ്റമാണ്, ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്, നല്ല കയറ്റമാണ്. ആ കയറ്റം കയറി വേണം നമ്മൾ മൂന്നാറിലോട്ട് പോകാനുള്ള വഴിയിലോട്ട് ചെല്ലാൻ വേണ്ടി. ഇത് നമ്മുടെ മാങ്കുളം റൂട്ടാണ്. മാങ്കുളം റൂട്ടിൽ കുറച്ച് പോകണം. അപ്പം നല്ലൊരു കയറ്റമാണ്. ഇതിൽ വരുന്നവർ നല്ലപോലെ സേഫായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് നേരെ പോകാം. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കയറി പോകുന്നത്. വിരിപാറയിൽ നിന്ന് തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിപ്പം ഇവിടെ ഇതുണ്ടോ, ഫുള്ള് കോടയൊക്കെ ഇറങ്ങി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ തേയില നുള്ളി അതിൻ്റെ കൊളുന്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ പുറകിലെ ആൾക്കാർ കൊളുന്ത് എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, എറണാകുളത്തു നിന്ന് വരുന്നവർ ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്യുക തന്നെ വേണം. അതിന് മാത്രമുള്ളൊരു മുതലുണ്ട് ഈ റൂട്ട്. അപ്പം നമ്മൾ ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കണ്ടുപോകാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ റൂട്ട്. ആരും മിസ് ചെയ്ത് ഈ റൂട്ട്, എപ്പോഴും നമ്മൾ ആ റൂട്ട് പള്ളിവാസൽ റൂട്ട് വരുന്നവർ ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം ഈ റൂട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ മാങ്കുളം ആനക്കുളം ആ ഭാഗമൊക്കെ പോയി കണ്ട് പോകാൻ പറ്റും. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒത്തിരി റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുറകിലായിട്ട്. അവിടെയൊക്കെ താമസിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. മൂന്നാറിന് പോകാൻ പറ്റിയ റൂട്ടാണിത്. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക ഈ റൂട്ടൊന്ന്. ഓക്കെ, നമുക്കപ്പം ബാക്കി വീഡിയോ പോകുന്ന വഴിക്ക് കണ്ടോണ്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. മറിച്ച് ഈ തേയിലയുടെ ഇടയിൽ കൂടെ ലൈൻ ലൈനായിട്ട് വെച്ചേക്കുന്ന തേയിലയുടെ ഇടയിൽ കൂടെ ആൾക്കാർ നിന്ന് കൊളുന്നെടുക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് കോട വന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു രക്ഷയില്ലാത്ത വിശപ്പ് വന്നിട്ടാണ് ഇവിടെ നിർത്തിയത്. അതോടൊപ്പം ഈ നല്ല കാഴ്ചയും കണ്ട് ചെറുതായിട്ടൊന്ന് ചോറുണ്ടാന്ന് വിചാരിച്ച് വണ്ടി നിർത്തി നമ്മൾ
കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി ചോറ് സൂപ്പർ മീൻകറിയും പയറും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ യാത്ര തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ നേരെ മൂന്നാറിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അടിപൊളി. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവരടുത്ത് നിന്നേക്കാം. തേയിലത്തോട്ടത്തിനാണെങ്കിൽ ഫുള്ള് പോകുക, ഇങ്ങനെ വന്ന് 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 മുക്കോട്ടിരിക്കും പോകുക. ഒരു രക്ഷയില്ല. മഴ ഉണ്ടായിരുന്നു ഇത്ര നേരം, സൂപ്പർ മഴയായിരുന്നു. ആ മഴ അങ്ങോട്ട് മാറിയിട്ട് അടിപൊളി ഫോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. പൊറ്റോ വീണ്ടും തണുപ്പും. ഇതിൻ്റെ അകത്താണ് ഓറഞ്ച് തോട്ടം, ഓറഞ്ച് മരം ഒക്കെ നിൽക്കുന്നു കേട്ടോ. ചെയ്തോട്ടോ താഴെ ഓറഞ്ച് മരം ഒക്കെ കൊണ്ട്. ഒരു രക്ഷയില്ല, പൊളിയാട്ടോ. വണ്ടിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടാൽ വരുന്നത് കാണത്തില്ല. അടിപൊളി. ഇതുപോലുള്ള ക്ലൈമറ്റ് ഒക്കെ ശരിക്കും അനുഭവം അനുഭവിച്ച് പോകാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ റൂട്ട് വഴി വരാൻ ശ്രമിക്കുക. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ റൂട്ട് ഉപയോഗിക്കാതിരിക്കുക, ആനയൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പം പകലൊക്കെ ഈ റൂട്ട് ഉപയോഗിക്കുക. പൊളി, ഒരു രക്ഷയും. Oh,
അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ് പുതിയ റൂട്ട് വഴി. എല്ലാവരും എറണാകുളത്ത് നിന്ന് വരുന്നവരെല്ലാവരും അടിമാലി പള്ളിവാസൽ ആ റൂട്ട് പിടിച്ചാണ് വരുന്നത്. നമ്മളപ്പോൾ ഇന്ന് പുതിയ റൂട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ എത്തിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരുമ്പോൾ കിട്ടുന്നത്. മറ്റു റൂട്ടിനേക്കാളും അടിമാലി വഴി വരുന്നേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്തിരി റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. കുത്തുകയറ്റവും നല്ല ഹെയർ പിൻ വളകളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയാണ് മൂന്നാറിന് വരുമ്പോൾ. അപ്പം എങ്കിലും ഭയങ്കരമായ കാഴ്ച, നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ ഈ റൂട്ട് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. മറ്റേ റൂട്ടാകുമ്പോൾ അതിന് മാത്രം തേയിലത്തോട്ടം ഇല്ല, ഇതാകുമ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വരും. നേരെ മൂന്നാർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് വന്ന് ചാടുന്നതും. അതുപോലെ തന്നെ അതിൽ വരുമ്പോഴത്തേനും നമുക്ക് അവിടെ ഇഷ്ടംപോലെ റിസോർട്ടൊക്കെ അവൈലബിൾ ആണ്. അവിടെ വേണമെങ്കിൽ താമസിക്കാം, സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ മാങ്കുളം റൂട്ടിൽ വന്നിട്ടാണ് തിരിഞ്ഞ് നമ്മൾ വരുന്നത്. വിരിവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തിരിഞ്ഞ് വരുന്നത്. അപ്പം മാങ്കുളത്ത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അവിടെ മാങ്കുളം പഞ്ചായത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടമുള്ളത് മാങ്കുളത്താന്ന് തോന്നുന്നു. അപ്പോൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ പോയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം അതും കണ്ട് നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി കയറി വരാനും പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് അതിൽ വന്നപ്പോൾ ഉണ്ടായത്. അപ്പം എല്ലാവരും അതിലേക്കൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്ത് നോക്കുക. ഈ വഴി തന്നെ വരാതിരിക്കാൻ ശ്രമിക്കുക, അതിൽ വരാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.